പള്ളികളും ഇപ്പോൾ പിടിച്ചെടുത്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം വളരെ വലിയൊരു ഭൂരിപക്ഷത്തിനെ അതിൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ്. ഇത് അതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എനിക്ക് വിധിയുണ്ട്, ഇന്നിരിക്കട്ടെ, എൻ്റെ കയ്യിൽ ഒരു വിധിയുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഇൻജസ്റ്റിസ് ആണ് ഇത് നടത്തിയെടുക്കുന്നത്. കാരണം ഞങ്ങൾ വെറും ഈ 20 കുടുംബങ്ങൾ 2000 കുടുംബങ്ങൾ അത് അതിലുള്ള 2000 കുടുംബങ്ങൾ ഇവിടെ ജാക്കോബൈറ്റ്സിന്റെ കുടുംബങ്ങളാണ് ഉള്ളത്. അവർ നിർമ്മിച്ച പള്ളിയാണ് അത്. 34 കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്തായാലും ശരി, സുപ്രീം കോടതി വിധിയായാലും ഒക്കെ ശരി, നമുക്ക് അനുകൂലമായിട്ട് കിട്ടി, വിധി കിട്ടി. പക്ഷെ ആ വിധി കിട്ടിയോണ്ട് ഞാൻ ഇത് അവരുടെ കയ്യിൽ നിന്ന് എടുത്താൽ ഒരു ദൈവദോഷമാണ് എന്നുള്ള ഒരു ധാരണയെങ്കിലും അവർക്ക് വേണ്ടേ? അതുകൊണ്ട് ഞാൻ എനിക്ക് ചെയ്യാവുന്ന ഒരു വിട്ടുവീഴ്ച എനിക്ക് ചെയ്യാം, ഞാൻ ഞങ്ങൾക്ക് വിധിയൊക്കെ കിട്ടി കേട്ടോ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയോ മാന്യതയും അതുപോലെ ദൈവത്തിന്റെ മുമ്പിലുള്ള ഒരു 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 മതിപ്പും അവർക്കുണ്ടാവുമായിരുന്നു. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്ന, അതാണ്. ഇത് ഇസ്ലാമിലായാലും ഇതാണ് പ്രിൻസിപ്പിള്, ഹിന്ദുയിസത്തിലായാലും ഇതാ പ്രിൻസിപ്പിള്. കാര്യം ഭൂരിപക്ഷം മാത്രമല്ല അത്, അതായത് ഇപ്പൊ ഭൂരിപക്ഷത്തിനാവാ, നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലോട്ട് മുമ്പോട്ട് പോകണ്ടല്ലോ, പോണോ പോണല്ലോ. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആരാ? അവിടെ ഉള്ള വിശ്വാസികൾ എന്ന് നോക്കി ആ വിശ്വാസികൾ ഉണ്ടായ അവരുടെയാണ്, അത് അവരുടെ താവരാണ്. നമുക്ക് വിധിയൊക്കെ ഉള്ളതാണ്, നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ഇത് പിടിച്ചു പറിച്ചെടുത്താലും ഈ പാവങ്ങൾക്ക് വേറെ എങ്ങോട്ടും പാ മാർഗമില്ല. അല്ലെ, അവരെ നമ്മുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരുന്നതോ നമ്മൾ ചവിട്ടി അവരുടെ കഴുത്ത് ചവിട്ടി മെതിക്കുന്നതോ ജനാധിപത്യം അല്ല എന്നൊരു കരുതൽ ഇവർക്ക് എടുക്കാം. ആ ഭൂരിപക്ഷങ്ങളുടെ മാത്രം അവർ തീരുമാനിക്കട്ടെ, ബാക്കിയൊക്കെ ഞാൻ പോയിക്കോട്ടെ. അതായത് എന്നാൽ ജാക്കോബൈറ്റ്സ് വളരെ ന്യൂനപക്ഷമായിട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഭൂരിപക്ഷം ഓർത്തഡോക്സുകാരാ ഉള്ളതെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള സ്ഥലത്ത് ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധി അന്നെങ്കിൽ അത് നടത്തിയെടുത്തോട്ടെ, കാരണം ഒരു കുഴപ്പമില്ല. കാരണം അത് ഭൂരിപക്ഷത്തിന്, ഞാൻ അതേ പറയുള്ളൂ, ജനാധിപത്യ വ്യവസ്ഥയിൽ ഭൂരിപക്ഷത്തിനുള്ള അവകാശമാണ്. ആ ഭൂരിപക്ഷത്തിന് അത് അനുകൂലമായിട്ട് അത് കൊടുക്കേണ്ടതാണ്. അത് ഏത് കാര്യത്തിലായാലും അതാണ് അല്ലയോ നീതി. കോടതി വിധി ആവട്ടെ, കോടതി അങ്ങനെ വിധിച്ചു. കോടതിക്ക് നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നേ വിധിക്കാൻ പറ്റുള്ളൂ, കോടതി വിധിച്ചു. ആ വിധി അനുസരിക്കാൻ ഞങ്ങളെല്ലാം ബാധ്യസ്ഥരാണ്, അവരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഞങ്ങളിത് വേണ്ടാന്ന് നോക്കുന്നു. അതല്ലേ ക്രിസ്തീയത, അതല്ലേ ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിന്റെ, യേശുദേവന്റെ അനുയായികൾ എന്ന് പറയുന്നവര് അതല്ലേ ചിന്തിക്കേണ്ടത്. അപ്പൊ അത് ചിന്തിക്കുന്നതിന് പകരം ഇവിടെ വന്യവയോധികരായ പുരോഹിത ശ്രേഷ്ഠന്മാരെയൊക്കെ തെരുവിലൂടെ വലിച്ചഴിക്കുന്നതും അവരെ പിടിച്ചു ലോക്കപ്പി കൊണ്ടിടുന്നതും എന്നിട്ട് അവരുടെ ഇന്ന് ആ പള്ളി പിടിച്ചു എടുക്കുന്നതും കൊണ്ട് ആർക്കാണ് നന്മയുണ്ടാകുന്നത്? ആരാധനാ സ്ഥലങ്ങൾ എന്ന് പറയുന്ന, ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇരിപ്പിടമാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഉദാഹരണമായിട്ട് മുസ്ലിം പള്ളി, അത് അള്ളാഹുവിന്റെ ഭവനം ആയിട്ടാണ് ഞങ്ങൾ ഗണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ക്രിസ്ത്യൻ പള്ളികള് അത് യഹോവയുടെ ഭവനമാണോ? ആ ഒരു ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇത് ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്താൽ, ഒരുപാട് ഭൂരിപക്ഷങ്ങളുടെ കണ്ണീരോടുകൂടി നമ്മൾ ആ കണ്ണീരിൽ നിന്നും ഇത് പിടിച്ചെടുത്താൽ അവിടെ എത്ര പ്രാർത്ഥിച്ചാൽ എന്താണ്, അവിടെ യഹോവ ഇരിക്കുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് യഹോവയുടെ ഭവനമെന്ന് പിന്നെ അവിടെ യേശുദേവൻ ഇരിക്കുമോ? ഈ പിടിച്ചെടു ഇങ്ങനെ എടുക്കുന്നവർ യേശുദേവന്റെ അനുയായികളാവോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ അത് പലപ്പോഴും ഇത് അവർ ചിന്തിക്കുന്നില്ല. ഈ പറഞ്ഞതിൽ എന്നെ ഒരുപാട് ചീത്ത വിളിക്കാറുണ്ട്, ഒരുപാട് പേര് നല്ലത് അതീ പറഞ്ഞിട്ടുണ്ട്. കുറെ എണ്ണം ചീത്ത വിളിക്കുന്നതായിട്ട് തന്നെ ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പ്രശ്നമല്ല, കാരണം നീതി എവിടെ ഉണ്ടോ അവിടെ നിലനിൽക്കണം, അവിടെ നിൽക്കണം, അവരോടൊപ്പം നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിയമം അവർക്ക് അനുകൂലമായിരിക്കും, കാരണം നിയമം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തു, അത് അവർക്ക് അനുകൂലമായിരിക്കും, അനുകൂലമാണ്. പക്ഷേ അതിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറയുന്നത് ഒരു 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 മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യൻ സഹോദരങ്ങളെ എനിക്ക് മറക്കാൻ പറ്റുമോ? അവരെ കളയാൻ പറ്റുമോ? അപ്പൊ അവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട നീതി എന്ന് പറയുന്നത് ഇവരിത് വേണ്ടാന്ന് വയ്ക്കലാണ്. അവർ പറയണം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ഞങ്ങൾ ഇത് അവകാശമുണ്ട്, പക്ഷേ നമുക്ക് വേണ്ട, നമുക്ക് പ്രശ്നം വേണ്ട. അതായത് അനുരഞ്ജനത്തിന്റെ ഒരു പാതയിലേക്ക് വരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് വരാത്തടത്തോളം ഈ ലോകത്ത് വിട്ടുവീഴ്ചയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ ഒക്കൂ. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവം കൊടുത്തേക്കുന്ന ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മറക്കാനും പൊറുക്കാനും ഉള്ള കഴിവാണ്. ആ മറക്കാനും പൊറുക്കാനും ഉള്ള കഴിവില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊടുക്കാൻ അവർ പഠിക്കണം, മറക്കാൻ പഠിക്കണം. എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ എനിക്ക് എന്റെ സഹോദരൻ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ എടാ അത് എന്റെ വസ്തുവാണ്, ശരിയാണ്, പക്ഷെ ഒരു കാര്യം ചെയ്തു, അത് നിനക്കും കൂടെ ഒരു അതിനകത്ത് ഒരു അവകാശമുണ്ട്, നീയും കൂടെ ചേർന്ന് പെണ്ണുണ്ടാക്കിയല്ലേ, എനിക്കത് വിധിയൊക്കെ കിട്ടി, നീ ഒരു കാര്യം ചെയ്യും, എന്നാലും അത് ഒരു 10 സെന്റ് ഉണ്ട്, നീ ഒരു 5 സെന്റ് നീ എടുത്തു. ഇതാണ് വിട്ടുവീഴ്ച.
ഈ വിട്ടുവീഴ്ച, ഈ പൊറുക്കാനും മറക്കാനുമുള്ള മനോഭാവം, ഇത് പി എം എ മെട്രോ